ഹായ് ഗായ്സ്, ഇന്ന് ഏപ്രിൽ 11, 2021 നമ്മുടെ ഇക്കോസ് ടി വി എമ്മിന്റെ ആനുവൽ മീറ്റപ്പ് ആണ് ഇന്ന്. അപ്പം അത് അങ്ങോട്ട് ഞാൻ ഇപ്പം പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പൊതുവെ അങ്ങനെ എന്താ പറഞ്ഞ അധികം വ്ലോഗ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു നമ്മുടെ ക്ലബിന്റെ ഒരാളാണ്. ഞാൻ പൊതുവെ വ്ലോഗ് ചെയ്യുന്ന ആളൊന്നും അല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു എന്റെ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ എന്റെ ക്യാമറ കണ്ണുകളിലൂടെ ഈ മീറ്റപ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അതാണ് എന്റെ ഒരു ജസ്റ്റ് ഒരു സ്മോൾ മോട്ടീവ്. ഇപ്പൊ 3:30 പ്ലാൻ തുടങ്ങുന്നത്, ഇപ്പൊ ഏകദേശം 2:30 2 മണിക്കാണ് ഞാൻ എത്തേണ്ടത്, പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായി. ആദ്യമായിട്ടാണ് ഇക്കോ സ്റ്റേഡിയമിന്റെ മീറ്റപ്പിന് പോകുന്നത്. ലാസ്റ്റ് മീറ്റപ്പ് നടത്തിയപ്പോൾ ഞാൻ മെമ്പർ ആവാൻ പറ്റിയില്ല. ഞാൻ ആ ഒരു ഫോട്ടോയോ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതേപോലെ ഇക്കോ സ്റ്റേഡിയം എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്, അവരിങ്ങനെ മീറ്റപ്പ് ഒക്കെ നടത്താറുണ്ട്. അതിനുള്ള 2020 എനിക്ക് ചാൻസ് കിട്ടില്ല, കാരണം ഈ COVID-19 ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു മീറ്റപ്പും കാര്യങ്ങളൊന്നും വെച്ചില്ല. അപ്പോൾ 2021 നമ്മുടെ ഇക്കോ സ്റ്റേഡിയത്തിന്റെ ആനുവൽ മീറ്റപ്പിലോട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടും അൽസാജിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പരിപാടി. അപ്പൊ നമ്മുടെ ടീഷർട്ടും കാര്യങ്ങളും എല്ലാം ബാഗിനകത്തുണ്ട്. ഞാൻ എടുക്കാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പരിപാടി ഉണ്ട്, ഇപ്പോഴേ ചെന്ന് വിയർത്ത് മുഷിയണ്ടെന്ന് വിചാരിച്ചു. മെമ്പേഴ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ മൊത്തത്തിൽ ഒരു ക്ലബിന്റെ അകത്തുനിന്ന് തന്നെ ഏകദേശം 130+ മെമ്പർ ആയിട്ടുണ്ട്, 130 ക്രോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ കേരളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇക്കോ സ്പോട്ടിന്റെ മീറ്റപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. നമ്മള് അൽസാജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവന്റിന്റെ പോസ്റ്റർ ഒക്കെ അവിടെ കാണാം. നമ്മുടെ അവിടെയായിട്ടാണ് നമ്മുടെ പോസ്റ്റർ ഇരിക്കുന്നത്. സോ ദേവേ, വണ്ടി പോ. ആഹാ, കുറെ പേര് ഓൾറെഡി എത്തിയിട്ടുണ്ടല്ലോ. വണ്ടിയിൽ ഇവിടെ പോവെന്തോ. നല്ല പാർക്കിംഗ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്ററും പിന്നെ നമ്മുടെ കോ സ്പോൺസേഴ്സ് ഒക്കെ എവിടെയുണ്ട്. സോ വി ആർ എൻട്രിങ് ദി മെയിൻ ഇവന്റ്. ദൈവമേ, ഇത്രയും പേരൊക്കെ ഓൾറെഡി എത്തിയല്ലേ. ഇറ്റ് മീൻസ് ഐ ആം ലേറ്റ്. അയ്യോ, ലേറ്റ് ആയോ അതോ നേരത്തെ ആണോ? ഓൾമോസ്റ്റ് അല്ലേ, കുഴപ്പമില്ല. ഓക്കേ മാൻ. പണിയെടുക്കാനായിട്ട് വേണ്ടി മാത്രം വന്ന ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. വിതിൻ ചേട്ടാ, കൊള്ളാല, എന്താ ഈ കൊല്ലത്തില്? മീറ്റപ്പ് ഒക്കെ അല്ലേ. അപ്പൊ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഫുൾ എന്താ പറയുക, വണ്ടി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് അറേഞ്ചിങ് പരിപാടിയാണ് നടക്കുന്നത്. ജസ്റ്റ് അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. എന്തായാലും ലെച്ചി എന്നിട്ടാണ് നമ്മുടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡൈനിങ് ഇവിടെ ഈ ഏരിയയിലോട്ട് ഇങ്ങനെ സെറ്റ് ആക്കി. വണ്ടികളൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഇത്രയാണെങ്കിൽ തന്നെയും ഒരു എന്താ പറയുക, ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു മീറ്റപ്പിൻ്റെ ഒരു വൈബ് ഇപ്പോഴേ ജനറേറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഓക്കെ ഓക്കെ ആയിട്ട് വരുമായിരുന്നു. എന്താ പറയുന്നത്, നമ്മുടെ വണ്ടി അറേഞ്ച്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് വരുമായിരുന്നു. ക്ലബിൻ്റെ അകത്ത് മെമ്പേഴ്സ് തന്നെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മഴ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. യൂഷ്വലി ഇപ്പം ട്രിവാൻഡ്രത്ത് ഈ ഒരു സമയമാകുമ്പോൾ എപ്പോഴും മഴ വരുന്നതാണ്. പക്ഷേ അത് ഒന്ന് വരും, എല്ലാവരും ഒന്ന് നനയ്ക്കും, പിന്നെ അങ്ങ് പോവും. അപ്പോൾ ഇത് നോക്കാം, ഇതിപ്പോൾ നല്ല ഉറച്ചു ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സൂപ്പർ മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. മഴ ഇപ്പം വേണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ എന്നാലും വി ആർ മാനേജിങ് സംഭവ്. അപ്പൊ നമ്മുടെ ലൈനപ്പ് ഏകദേശം ഒരു
സിക്സ്റ്റി പ്ലസ് വണ്ടി ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈനപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ലൈനപ്പ്. ഇവിടെ ഇരുന്നാൽ ഇത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്റ്റിൽ ഒന്ന് കാണിക്കാൻ നോക്കാം. ഇപ്പോഴും ഏകദേശം പകുതിയോളം ആൾക്കാരെ എത്തിയിട്ടുള്ളൂ. ഇനി ആൾക്കാർ വരാൻ ബാക്കിയാണ്. അവരോടൊക്കെ വന്നു കഴിയുമ്പം ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്പേസ് എല്ലാം ഫില്ലാവും. കാണിക്കാന്ന് പറഞ്ഞ സാധനം ഫോർഡ് മസ്റ്റാങ്. എൻ്റെ മോനെ, ഇതിവിടെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഒന്നൊന്നര അഴകാണ്. ഒരു രക്ഷയില്ല, പ്രത്യേകിച്ച് ബ്ലാക്ക്. ആ കിടക്കുന്നതാണ് നമ്മുടെ ഷിൻഡോ സാറിൻ്റെ വണ്ടി. ഷിൻഡോ സാറും വന്നിട്ടുണ്ട്, പുള്ളിക്കാരൻ അവിടെയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അവർ എന്തോ തിരക്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോൺവെർസേഷനകത്താണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയി ഡിസ്റ്റർബൻസ് ചെയ്യണ്ട. അപ്പോൾ അവിടെ ഷിൻഡോ സാറും എല്ലാവരും ഉണ്ട്, വണ്ടി ഭ്രാന്തൻ പുള്ളിക്കാരനുണ്ട്. ഇതാണ് ഷിൻഡോയുടെ വണ്ടി, ഷിൻഡോ വണ്ടി എന്നറിയപ്പെടുന്ന എൻഡാവിയർ. അതിനിക്കതാണ് ഷിൻഡോ സാറും. പിന്നെ നമ്മുടെ എല്ലാ ടീംസും ഇവിടെയുണ്ട്. നമ്മുടെ കൈരളി ഫോർഡിൻ്റെ പ്രോമോ വെഹിക്കിൾസാണ് ഇന്ന്. ഇതെല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്ന വണ്ടിയാണ് ഇത്, എൻഡാവിയർ. ഇത് പിന്നെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇത് ലേറ്റസ്റ്റ് എഡിഷൻ ആണ്. ഇതിൻ്റെ ബാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ്, ഇത് നമ്മുടെ നോർമൽ സ്പോർട്സ് മോഡൽ, ഇക്കോ സ്പോർട്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നടുക്ക് കിടക്കുന്നതിൻ്റെ ഇതാണ് എസ് ഇ വേരിയൻ്റ്. ഇത് പറഞ്ഞു വരുന്നത് എസ് ഇ നമ്മുടെ മലയാളത്തിൽ എന്താ പറയുന്നത്, ഒരു കോമഡി ആയിട്ട് സ്പെയർ ഇല്ല എന്നുള്ളൊരു മോഡലിനൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തോ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു എസ് ഇയും നമ്മുടെ സ്പോർട്സിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പം എന്തോ ഒരു മിസ്സിങ് പോലെ. പക്ഷെ ബാക്കിയുള്ള എല്ലാം സെയിമാണ്. എന്താണ് കമ്പയറിലേക്ക് കമ്പയർ ചെയ്താലും വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് പ്യുവർ സെയിം, ബട്ട് കുറേ സ്പെയർ ഇല്ല. അതാണ് എസ് ഇ വേരിയൻ്റ്. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. ഒരു പക്ഷേ ഷിൻഡോയുടെ വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം. മെമ്പേഴ്സിനെല്ലാം ഫുഡ് കൂപ്പൺസ് എല്ലാം കൊടുത്തു തുടങ്ങി. ഫുഡ് കൂപ്പൺസ് ഉണ്ട്. അപ്പം ഈ ഒരു കിറ്റിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഫുഡ് കൂപ്പൺസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും ഉള്ള ഒരു കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് നമ്മുടെ മെയിൻ കൗണ്ടർ. അവിടുന്ന് അവിടെയായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവൻ്റ് നടക്കുന്നതെല്ലാം ഫുള്ള് ആ ഏരിയയിലോട്ട്. താങ്ക് യു. നമുക്കൊരു ഫുഡ് കൂപ്പണും കുറച്ച് വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. മെയിൻ ഇവന്റ് എന്തായാലും നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇതെല്ലാം വെച്ചിട്ട് വിൽ ജോയിൻ ദം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നേരത്തെ ഒരു റൗണ്ട് ഓഫ് മഴ കഴിഞ്ഞതായിരുന്നു. വീണ്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് ഇന്നലെ വരെ ഒന്നും ഇത്രയും നേരത്തേക്ക് ഇല്ലായിരുന്നു. ഇനിയിപ്പം എന്താണെന്നുണ്ടോ, ഇത് കുറച്ച് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു മഴ. ഇപ്പോൾ
പ്രോഗ്രാമെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹൈപ്പായി വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് വീണ്ടും മഴ ചെറുതായിട്ട് വന്നൊന്ന് പണി തന്നത്. പെട്ടെന്ന് തീരുമായിരിക്കും, വി ഹോപ്പ് ഇതൊന്ന് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടി വീണ്ടും എന്താ പറഞ്ഞു പഴയ പോലെ. We try really hard to make sure that we make you feel like you're part of the folk fan. I want to say a huge thank you. We are here to serve you. Nofal, the dealership teams, some of our best dealers are in Kerala. So I'm really, really grateful to my dealer partners, who, some of whom may be in the audience right now, but I just want to say a huge thank you to them, because I don't think we would have been able to deliver this service to you had it not been for them. Oh, how many rappers do you think we sell? നമ്മുടെ ക്ലബിലെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മിസ്റ്റർ ഡെന്നിസ് ആണ്. ായി വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന മിസ്റ്റർ അക്ഷയ് അനിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ നൽകുന്നതിനായി സുരേഷ് തന്നെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. മഴയൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷിക്കാത്തൊരു കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിവിടെ നോക്കാം, ഓൾമോസ്റ്റ് 130 വണ്ടികൾ കിടക്കുന്നുണ്ട്. അത് ഞങ്ങൾ നേരത്തെ പറയണ്ടായിരുന്നു. ഇപ്പം ഇത്രയും നല്ല മഴ പെയ്യുമ്പോൾ സാധാരണ ഒരു ഇവൻ്റ് ആണെങ്കിൽ അതിൽ 50% വണ്ടി പോയിട്ടുണ്ടാവും. ഇത് ആ 100% വണ്ടി, രണ്ടു മൂന്ന് വണ്ടി കൂടിയല്ലാതെ ഒരു വണ്ടി പോലും കുറഞ്ഞിട്ടില്ല. അപ്പം അത് തന്നെ നമ്മുടെ ഈ എക്കോ സ്പോർട്ടിൻ്റെ ജെനിസ് ഒരു കഴിവാണ്. നമ്മളെല്ലാവരും നല്ല, അപ്പം താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. ഇനിയും നമ്മൾ ഇതുപോലെ മീറ്റപ്പ്സ് നടത്തും. അപ്പോൾ എക്കോസ് ക്ലബ് കേരള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറേ മെമ്പേഴ്സ് അതിലും ഉണ്ട്. അത് ഇത് രണ്ട് ക്ലബായിട്ടല്ല നമ്മൾ, അപ്പം ഒരേ ഏരിയയിൽ നമുക്ക് ഒരേ ക്ലബ്ബുകളായിരിക്കും. TVS ഉണ്ട്, മലബാറിലുണ്ടാവും, കൊല്ലത്തുണ്ടാവും, എറണാകുളത്തുണ്ടാവും, സെപ്പറേറ്റ് ക്ലബ്സ് ഉണ്ടാവും. പക്ഷേ എക്കോസ് ക്ലബ് കേരള എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പാണ്. അപ്പം നമുക്ക് ഇനിയും ഒരുമിച്ച് തന്നെ മുന്നേറാം, നല്ല നല്ല മീറ്റപ്പ്സ് നടത്താം, നല്ല നല്ല പ്രോഗ്രാംസ് ചെയ്യാം. താങ്ക് യു ഓൾ. Hey, Mr. Suresh Kumar, the vote of thanks. Welcome, sir. Admin, I'm going to talk to you.
ഓർത്ത് നൽകിയ ഒരു ടീമാണ് നമ്മുടെ കൈരളി ഫോർട്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമ്മൾ അവരെ ഓർമ്മിക്കേണ്ടതാണ്. അപ്പൊ അവർക്ക് വേണ്ടി നല്ലൊരു കൈയടി നൽകണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. താങ്ക് യു സോ മച്ച്. സ്വാഗതം ചെയ്തു രണ്ടുപേർക്ക് സംസാരിക്കുന്നതിനായി. വെൽക്കം സർ. പ്ലീസ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചെറിയൊരു വിഷമമുണ്ട്. അത് കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷം ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ വളരെ ഒരു നല്ലൊരു പ്ലാൻ ചെയ്തൊരു ദിവസമായിരുന്നു ഈ April 11 ഈ അലക്സാണ്ടർ ഈവെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു മഴ കണ്ടതോടെ എല്ലാവരും നമ്മൾ ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ അവസ്ഥയായി പോയി. ശരിക്കും വിഷമമുണ്ട്. അപ്പം എന്നാലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടുന്ന് ഇവർ നമ്മുടെ വേദിയിൽ വന്ന വിശിഷ്ട വ്യക്തികൾക്കും നമ്മുടെ എക്കോ സ്പോർട്ട് ഓണേഴ്സ് ക്ലബ് ട്രിവാൻഡ്രത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും അവരുടെ ഫാമിലിക്കും ഇന്ന് എല്ലാം നടന്ന സ്വാഗതം. ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്നാലും ആ ഒരു തിരക്കിൽ പോലും നമുക്കിതിനു വേണ്ടി സമയം കണ്ടെത്തി നമ്മുടെ ക്ലബിൻ്റെ ഓരോ ആക്ടിവിറ്റീസിനും നമുക്ക് വേണ്ടിയിട്ട് ഇൻവോൾവ്മെൻ്റ് തരികയും പലരും ഒരുപാട് ആൾക്കാർ വെച്ചാൽ അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ക്ലബ്ബിൽ ഏകദേശം 300 മെമ്പേഴ്സ് ആകുന്നു. അതിലെന്നാലും മാക്സിമം നമുക്ക് എല്ലാ മെമ്പേഴ്സും നമ്മുടെ ക്ലബിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും നല്ല സപ്പോർട്ടാണ് തരുന്നത്. അപ്പം ഇതുപോലുള്ള ഒരു സപ്പോർട്ട് നമ്മൾ മുന്നോട്ടും പ്രതീക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ ഈ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള ഒരു സാധനം മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഭാഗത്ത് വണ്ടികൾ അധികം ഇടാതിരിക്കാൻ നോക്കുക. If anyone in the crowd is interested, just let us know. We have the gift voucher specially for the EcoSport Trivandrum group. Number sponsors nam pratheshanam eduthu vanna Kerala director Kerala EcoSport team ellarkkum ente nandi endeyum club indeyum perna nandi jayapettunu idodoppum oru karyam parna avasanikkanadhu nammal ee EcoSport Trivandrum ennu parney club inde peru parayumbo thanne നമുക്ക് ഒരു ഒരു മുഖം നമുക്ക് എപ്പോഴും മനസ്സിൽ വരും. എന്തിനും 24/7 എപ്പോഴും ഓടി എത്തുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾ തന്നെ പ്രകാരമാണ്. യെസ്, നൗഫൽ. നൗഫൽ ഒരു 2 മിനിറ്റ് സ്വീകരിക്കുന്ന ഒരാൾ. ഇത് ഈ ഒരു അവസരം ഇതിനു വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ ഏറ്റവും ഇത് നൗഫലിന് അറിയില്ല എന്നാണ് നിങ്ങളുടെ വക ഒരു ആദരണം ചെറുതായിട്ട് നൗഫലിന്. പ്ലീസ് നൗഫലിനെ അറിയില്ലായിരുന്നു. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്നെ കരയിപ്പിക്കുമല്ലേ. ശരി, കുഴപ്പമില്ല, സ്വീകരിച്ചിരിക്കുന്നു. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇപ്പം ശരിക്കും എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എനിക്കൊന്നും പറയാനില്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നു. താങ്ക് യു. നന്ദി എല്ലാവരും. ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി. പരിപാടി ഗംഭീരമാക്കിയത് വണ്ടി നമുക്ക് ആക്ച്വലി എൻഡാവിയർ എന്നുള്ള പേരിനെക്കാട്ടി കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ഇൻഡോയുടെ വണ്ടിയാണ്. പുള്ളിക്കാരൻ ഇവിടെ നിൽപ്പുണ്ട്. ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ശിവ സാറും ശിവ സാറിന്റെ വണ്ടിയും. നമ്മുടെ മലയാളികളെ ഒട്ടുമിക്ക എല്ലാവരും അറിയുന്നു.
ദയവായി ബുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഓരോ കൈ നോക്കുന്നുണ്ടായിരുന്നു.